ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ മഴയൊക്കെയാണ്, ചൂടൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ദിനു ഓഫീസിൽ പോയതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ന് ചോറ് കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ പാത്ത് സെറ്റിയിൽ കിടന്ന് ഉറങ്ങാണ് കേട്ടോ. രാവിലെ ഒരു 6 ആ സമയത്തൊക്കെ എണീറ്റിട്ട് ഭയങ്കര വഴക്കായിരുന്നു അവൾക്ക്, ഉറക്കം ശരിയായില്ലെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് സെറ്റിയിൽ വന്ന് കിടന്ന് പുതപ്പൊക്കെ വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് അവിടെ കിടന്ന് തന്നെ ഉറങ്ങി. അപ്പോൾ താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബെഡ് കൊണ്ട് അടിയിലിട്ടേക്കാണ് കേട്ടോ. എങ്ങാനും താഴെ പോയാലോ എന്ന് ഓർത്തിട്ട്. പാത്തൊരു ഗുഡ് മോർണിംഗ് പറ. ഏ, എണീറ്റോ? എവിടെ ഉറങ്ങിയേ? എല്ലായിടത്തും കിടന്നുറങ്ങി അല്ലേ രാവിലെ? ആ ദോശ കഴിക്കാം. ഏ, അതെന്താ അത്? എന്നാ മീനാ? മത്തിയാണോ? ആരാ മീൻ വെട്ടുന്നേ? ആരാ വെട്ടുന്നേ? അമ്മയല്ല, പിന്നെ ആരാ? അമ്മൂമ്മ. അങ്ങനെ ആദ്യമേ അരി നമ്മൾ അടുപ്പത്തിട്ടതിന് ശേഷം മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രഷ് ടു ഹോമിൽ നിന്ന് മത്തി. അപ്പോൾ നമ്മൾ മത്തി ഓർഡർ ചെയ്തത് ഡെലിവറി ആയപ്പോഴത്തേക്കും അമ്മ മീനൊക്കെ ഒന്ന് വെട്ടുകയാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തിയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ സാധാരണ ഇവിടെ മത്തി അങ്ങനെ വാങ്ങിക്കാറില്ല, കാരണം ദിനു മത്തി കഴിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാറില്ല. ഇപ്പോൾ പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉള്ളത് കൊണ്ട് മത്തി ഓർഡർ ചെയ്തത്, പക്ഷെ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. നമുക്ക് പോയി പല്ല് തേക്കാം. മണം വരുന്നെന്ന്. മീൻ്റെ മണമല്ലേ, കഴിക്കുമ്പോൾ മണമില്ലല്ലോ. തല തല വെയിലും ഉള്ളുവാണോ? അങ്ങനെ പാത്തുവിനെ കൊണ്ട് പല്ലൊക്കെ തേപ്പിച്ചിട്ട് വന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ദോശ ഇടുകയാണ്. ഞങ്ങളാണെങ്കിൽ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ലഞ്ചിൻ്റെ പരിപാടികളിലേക്ക് കടന്നത്. അമ്മ അവിടെ മീൻ വെട്ടുന്നുണ്ട്, അച്ഛനാണെങ്കിൽ ടി വി ഒക്കെ കണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവൾക്ക് നെയ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കട്ടിയില്ലാതെ നമ്മൾ നല്ല തിന്നായിട്ട് ചുടുന്ന ദോശ കേട്ടോ അവൾക്ക് ഇഷ്ടം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ രണ്ട് ദോശയൊക്കെ കഴിക്കും. അങ്ങനെ ദോശ ഞാൻ അവൾക്ക് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് തക്കാളി ചമ്മന്തിയും ദോശയായിരുന്നു. പിന്നെ കൂടാതെ മുട്ട പുഴുങ്ങിയതുകൊണ്ട്. അപ്പോൾ പാത്തുവിന് ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ മത്തങ്ങ എരിശ്ശേരി ഓലനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വൻപയർ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ തലേന്ന് വെള്ളത്തിലിടാൻ മറന്നുപോയി. രാവിലെയാണ് വെള്ളത്തിലിടുന്നത്. അപ്പോൾ രാവിലെ ഞാൻ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചപ്പോഴത്തേക്കും ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല പോലെ അത് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കപ്പ് വൻപയർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അത് കാരണം നമ്മൾ മത്തങ്ങ എരിശ്ശേരിയും ഉണ്ടാക്കുന്നുണ്ട്, ഓലനും ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നിച്ച് കുക്കറിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു. ഒരു 4 വിസിൽ വേണം എൻ്റെ കുക്കറിൽ അത് കുക്കായി വരാനായിട്ട്. ഈ സമയത്ത് പാത്തു പതുക്കെ പോയി അച്ഛൻ്റെ ഫോണൊക്കെ എടുത്ത് വെച്ച് കാർട്ടൂൺ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് സ്ഥിരം പരിപാടി ആയേക്കാണ്. അവൾക്ക് ഞങ്ങളുടെ ഫോൺ കൊടുക്കില്ലാത്തത് കൊണ്ട് അച്ഛൻ്റെ ഫോൺ എടുത്ത് വെച്ച് തന്നെ അത് കൈകാര്യം ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൾ അവിടെ ഇരിപ്പുണ്ട്, അച്ഛനും അടുത്തിരിപ്പുണ്ട്. അമ്മയാണെങ്കിൽ മീനൊക്കെ വെട്ടി കറിക്കുള്ളത് മാറ്റി വെച്ചിട്ട് വറക്കാനായിട്ട് 5-6 മീൻ എടുത്തിട്ട് അതൊന്ന് വരഞ്ഞെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ മത്തങ്ങ എരിശ്ശേരിക്കും ഓലനും വേണ്ടിയിട്ടുള്ള മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്ത് വെക്കാനായിട്ട് പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. എന്താണെന്ന് വെച്ചാൽ, ഒരു ഫാമിലി ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു ഭാര്യ ഭർത്താവിൽ നിന്നും ഭർത്താവ് ഭാര്യയിൽ നിന്നും കുറേയധികം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ നിസ്സാരമായിരിക്കാം. അതൊക്കെ പരസ്പരം മനസ്സിലാക്കിയാൽ തന്നെ ഒരുപാട് കുടുംബ ബന്ധങ്ങൾ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും. ഒരു കുടുംബത്തിൽ പണത്തിനും പ്രശസ്തിക്കുമല്ല മുൻതൂക്കം കൊടുക്കേണ്ടത്, മറിച്ച് സന്തോഷത്തിനും സമാധാനത്തിനുമാണ്. പല കുടുംബത്തിലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു തുറന്നു പറച്ചിൽ പോലുമില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ഫോൺ നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാർ അവരുടെ കൂടെ കുറച്ച് സമയം എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്താൽ തന്നെ ഒരുപാട് സന്തോഷവും സമാധാനവും അവർക്കുണ്ടാവും.
ഓരോ ദിവസവും ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമുക്കിടയിൽ. അത് ക്ഷമയോടെ ഇരുന്ന് കേൾക്കാനും അത് ക്ഷമയോടെ പറഞ്ഞു തീർക്കാനും ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. ഇനി ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ജോലി സംബന്ധമായതോ ഭാവി സംബന്ധമായതുമായ ഒരുപാട് ടെൻഷൻസും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയാകണം. അതുമാത്രമല്ല, കുടുംബ ബന്ധങ്ങൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കാതെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കണം. ഫാമിലി ലൈഫ് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലേ. പരസ്പരം ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ ജീവിതം സന്തോഷകരമാവും. കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങളും സന്തോഷമാകും. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ പലതാണ്. നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും മനസ്സിലാക്കി മുന്നോട്ട് പോകണം. രണ്ടു പേരും രണ്ട് ഫാമിലിയിൽ വളർന്നതാണ്. അതിൻ്റെതായ ഡിഫറൻസും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പരസ്പരം റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അങ്ങനെ അമ്മ മീൻകറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മല്ലി മുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ മുളക് കറി വെക്കുമല്ലോ, ആ മുളക് കറിയാണ് അമ്മ വെക്കുന്നത്, മത്തി. അപ്പം നല്ല മത്തി ആയിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കറി വെക്കാനായിട്ടും ബാക്കി കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊടികളെല്ലാം ഇട്ട് വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ടാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, മുളകുപൊടി, കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വൻപയർ വെന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഓലനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി വൻപയറിലേക്ക് ഞാൻ ഒരു 3/4 teaspoon മുളക് പൊടിയും 1/4 teaspoon മഞ്ഞൾപ്പൊടിയും അതുപോലെ മത്തങ്ങ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊരു 2 whistle അടുപ്പിക്കാനായിട്ട് വയ്ക്കും. അപ്പം മത്തങ്ങയും പയറും കൂടെ നന്നായിട്ട് വെന്ത് യോജിച്ച് വരും. അതിനു വേണ്ടിയിട്ട് അത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പു പൊളിക. നടക്കാൻ പോണോ? എവിടെ? ചെരുപ്പ് ചാണ്ട ചെരുപ്പ് എടുത്തോണ്ടില്ലേ? സൈക്കിളിനകത്താന്ന് തോന്നുന്നു ഇന്നലെ നടന്നിട്ട്. അതുബി ബബായ്, വേഗം വരണേ. അങ്ങനെ പാത്തു അച്ഛനും കൂടെ പുറത്തേക്ക് പോയി. ഇനിയിപ്പോൾ ഓലന് വേണ്ടിയിട്ട് കുറച്ച് കുമ്പളങ്ങ അരിഞ്ഞതും അതിൻ്റെ കൂട്ടത്തിൽ വെള്ളവും പച്ചമുളക് 2 എണ്ണം അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 glass തേങ്ങയും അതുപോലെ 1/4 teaspoon ജീരകവും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്തങ്ങയും പയറും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, നമ്മളത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ മത്തങ്ങയൊക്കെ ഉടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു അടുപ്പിൽ നിന്ന് കുമ്പളങ്ങ എടുത്ത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് എരിശ്ശേരി കിളക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനിയിപ്പം അരച്ച ആ ഒരു പേസ്റ്റ്, തേങ്ങയും ജീരകവും കൂടെ അരച്ച ആ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചത് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കലക്കി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. നമ്മുടെ എരിശ്ശേരി കുറച്ച് തിക്കായിട്ടിരിക്കുന്ന എരിശ്ശേരിയാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 3-4 minutes ഇരിക്കണം. ഈ സമയത്ത് പാത്തു അച്ഛനും കൂടെ പോയിട്ടൊക്കെ വന്ന, അവളെ കടയിലൊക്കെ അച്ഛനെ കൊണ്ടുപോയി കുറേ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടാട്ടോ വന്നത്. ഇതിപ്പോൾ ഏകദേശം സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ്. പുറത്ത് പോകുമ്പോൾ അച്ഛനെ കൊണ്ട് ചോക്ലേറ്റ് മേടിപ്പിക്കുന്നത്. അപ്പം മത്തിക്കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഏകദേശമൊക്കെ കുക്കായിട്ടുണ്ട്. ഒരു 2-3 minutes കൂടെ ഒക്കെ ഇരുന്നാൽ മതിയാകും. ഓലനാണെങ്കിലും അതെ, വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. അപ്പം 3 അടുപ്പിലും 3 items ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് 1/2 cup 2/2 pal ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓലനിലേക്ക് കേട്ടോ. ആ 2/2 pal കിടന്നിട്ട് നല്ല പോലെ കുമ്പളങ്ങിയ വെന്ത് ആ 2/2 pal വറ്റി വരണം. ഈ ടൈമിൽ ഞാൻ നമ്മുടെ എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള കടുക് വറക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 teaspoon കടുക് ഇട്ട് പൊടിച്ച് ഒരു 3-4 വറ്റൽമുളകും കൂടി ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തേങ്ങയും കൂടെ വറുത്ത് എരിശ്ശേരിയിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു 4 tablespoon തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഓലനിലെ ആ ഒരു വെള്ളം വറ്റി, അതായത് തേങ്ങാപ്പാല് വറ്റി വരുന്ന സമയത്ത് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വൻപയറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഈ സമയം കൊണ്ട് തേങ്ങ ഫ്രൈ ചെയ്തു. എരിശ്ശേരി കുക്കായതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തേങ്ങ ഫ്രൈ ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് മൂടി വെക്കാം. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്താൽ മതിയാകും. അങ്ങനെ കുക്കിങ്ങൊക്കെ ഏകദേശം കഴിയാറായതുകൊണ്ട് തന്നെ അമ്മ അവിടെ പോയി കുറച്ച് സമയം ഇരിക്കാമെന്നും പറഞ്ഞ് പോയി പാത്തു ആണെങ്കിൽ ജ്യൂസ് ആകട്ടെ കുടിക്കുന്നത്, ജ്യൂസ് വേണമെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി ജ്യൂസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ ടി വിയും കാണുകയാണ്. അപ്പോൾ ഞാൻ കിച്ചണിൽ വന്നപ്പോഴത്തേക്കും ഇതാണ്ട് ഒരു പ്രാവ് വന്ന് നമ്മുടെ കിച്ചണിൻ്റെ വിൻഡോയുടെ സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്, പക്ഷേ സൗണ്ട് കേൾക്കുമ്പോൾ പറന്നു പോകാറും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓലനിലെ തേങ്ങാപ്പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇവ നമ്മളിതിലേക്ക് ഒന്നാം പാല് ചേർക്കണം. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും ഒരു സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അത് മൂടി വെക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. അത് അവിടെ ഇരുന്ന് ഒന്ന് സെറ്റായി വരണം. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്താൽ നല്ലപോലെ മിക്സ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ പാലട പിങ്ക് പാലട പായസമാണ് കേട്ടോ. കുക്കറിൽ നമ്മൾ റെസിപ്പി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ബാക്കി വന്നത്. അത് നമ്മൾ കുടിക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലേക്ക് എടുത്തതാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുന്ന അന്നത്തേനെക്കാട്ടിലും ടേസ്റ്റ് പിറ്റേ ദിവസം ഫ്രിഡ്ജ് വെച്ചിട്ട് കുടിക്കാനായിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് പായസമൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം വലിയ പണികളില്ലല്ലോ, നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അതുപോലെ മീനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പം മീനും ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് അമ്മ പാത്തുവിനെ കുളിപ്പിക്കാനൊക്കെ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് മത്തങ്ങ, വൻപയർ എരിശ്ശേരി, മത്തിക്കറി, അതുപോലെ ഓലൻ, മീൻ വറുത്തത്, പിന്നെ ഇത് ഇന്നലത്തെ കറികളാണ് കേട്ടോ, തക്കാളിക്കറിയും പയർ തോരനും. അപ്പം അതുമുണ്ട്, പിന്നെ ചോറ്, പപ്പടം, ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു എന്ന് പറയുന്നത്. അപ്പം പയർ ഒരേ സാധനം രണ്ടെണ്ണത്തിലും ആഡ് ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എളുപ്പത്തിന് മത്തങ്ങയും കുമ്പളങ്ങയും തന്നെ എടുത്തത് കേട്ടോ. കാരണം ഒന്നിച്ച് പയർ വേവിച്ച് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അടിപൊളി ലഞ്ചായിരുന്നു, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പാത്തൂനും ഭക്ഷണം കൊടുത്തുകൊണ്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് പ്രധാനമാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.